നമ്മളിപ്പോൾ ഒരു കൂട്ടം കാട്ടുപോത്തിൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാട്ടുപോത്ത് കൂട്ടം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ അതെന്തോ ഒരു അല്പം ഭയപ്പാടിലാണെന്ന് തോന്നുന്നത്, വേറെ എന്തിനോ അത് കണ്ടിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിപ്പോൾ പറമ്പിക്കുളത്തോട്ട് യാത്ര ചെയ്യുകയാണ്. ഒരു പാതിരാത്രിയാണ് ശരിക്കും. പാതിരാത്രിക്ക് വന്നിട്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ട് എന്നെ വിളിക്കുകയാണ് നമുക്ക് പറമ്പിക്കുളം പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ആ കൂട്ടുകാരെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ്. ചാറ്റൽ മഴയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കടുവയുടെ ചിത്രം എടുത്ത് പറമ്പിക്കുളത്ത് വെച്ചാണ്. പക്ഷെ അത് കേരളത്തിലെ തന്നെ ആദ്യത്തെ കടുവയുടെ ചിത്രമായിരുന്നു. അത് അന്ന് ഫിലിം ക്യാമറ, ഡിജിറ്റൽ ക്യാമറ ഒന്നും ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം ടൈഗർ റിസർവ് ആവുന്നതിന് മുമ്പ് 2002 ഒരു 5 ടൈഗറിൻ്റെ ഫോട്ടോ നമ്മൾ എടുക്കുകയുണ്ടായി. അത് അന്നത്തെ ഹിന്ദു പത്രത്തിൽ വരികയും നല്ല ന്യൂസായിരുന്നു. പിന്നെ ആ ചിത്രങ്ങളാണ് നമ്മുടെ കടുവ സങ്കേതം ആക്കാനുള്ള ഒരു കാരണവും കൂടി ആയിത്തീരുന്നത്, ഒരു ചെറിയൊരു കാരണം. അതുപോലെ തന്നെ പറമ്പിക്കുളത്ത് നിന്ന് ഹോൺബില്ലിൻ്റെ ചിത്രം, അതും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഹോൺബിൽ ചിത്രമായിരുന്നു. അന്ന് നെൽസൺ സാറിൻ്റെ എല്ലാം വലിയ സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ആ ചിത്രം കൊടുത്ത്. അത് BNHS ഹോൺബിൽ മാസികയിൽ ആർട്ടിക്കിളോടുകൂടി അച്ചടിച്ചു വരികയും, കൂടാതെ മാതൃമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ വേഴാമ്പലിൻ്റെ ഒരു പ്രോജക്റ്റ് വാഴച്ചാലിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മളുടെ ചിത്രമാണ് അവർ അതിനുവേണ്ടി യൂസ് ചെയ്തത്. അതുപോലെ തന്നെ അവിടെ വേഴാമ്പലിനെ അന്വേഷിച്ച് പോയപ്പോൾ ചന്ദനക്കള്ളന്മാരെ പിടിക്കുകയുണ്ടായി. 9 പേരുണ്ടായിരുന്നു, അതിൽ 2 പേരെ ഞാൻ തന്നെയാണ് പിടിച്ചത്. ഞങ്ങൾ യാത്ര തുടർന്നു. ഇടയിൽ ഒരു ടീ ഷോപ്പിൽ കയറി ഒരു ചായ എല്ലാം കുടിക്കുകയാണ്. നേരം വെളുത്തപ്പോഴത്തേനും നമ്മൾ അമ്രാപാളയം കഴിഞ്ഞു. പിന്നെ ഇരുവശങ്ങളിലും പുളിമരങ്ങൾ നിറഞ്ഞ ആ പ്രസിദ്ധമായ ആ പാതയിലൂടെ നടന്നു ഞങ്ങളുടെ സഞ്ചാരം. ഇത് നേരെ പോയി ചേരുന്നത് ആനമല, അതിനുശേഷം സേതുമണ, ഇതെല്ലാം തമിഴ്നാടിൻ്റെയാണ്. സേതുമണ കഴിഞ്ഞു ആനമല സാന്ദ്രിയിലോട്ട് നമ്മൾ കയറി. തമിഴ്നാടിൻ്റെ ആനമല ടൈഗർ റിസർവിലോട്ട് ഞങ്ങൾ കയറി. 7 ആ ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ. നമ്മൾ നമ്മുടെ കാറിന്, ക്യാമറയ്ക്ക്, പിന്നെ ആളിന് എല്ലാത്തിനും പാസ് എടുക്കേണ്ട വരും. ഒരിക്കലും മദ്യം അങ്ങോട്ട് കടത്തുകയില്ല. ടോപ്പ് സ്ട്രിപ്പാണിത്. ടോപ്പ് സ്ട്രിപ്പ് വളരെ പ്രസിദ്ധമാണ്. ആനമല സാഞ്ചുറിയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ടോപ്പ് സ്ട്രിപ്പ്. ഇവിടെ നിറയെ കാട്ടുപോത്തും മാനെല്ലാം പല സമയത്തും കാണാറുണ്ട്. ടോപ്പ് സ്ട്രിപ്പ് കഴിഞ്ഞതും ഞങ്ങൾക്ക് ഒരു മയിലിൻ്റെ ദർശനമാണ് ആദ്യമായിട്ട് പറമ്പിക്കുളം കാട് ഒരുക്കിയത്. അത് കാറ്റിൽ അതിൻ്റെ തൂവലുകളെല്ലാം പതുക്കാടുകയും വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് സസ്പെൻസാണ് അത് ശരിക്കും. മയിലിൻ്റെ വേറൊരു ലോകം ഉറന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ വരുന്നുണ്ട്, പിറകെ വരുന്നുണ്ട് കുറേ കാഴ്ചകളെല്ലാം. വീണ്ടും അവിടെ നിന്ന് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പറമ്പിക്കുളത്തിൻ്റെ കവാടത്തിൻ്റെ അരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡ് സൈഡിൽ ഇതാ ഒരു കാട്ടുപോത്ത്. കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ പറമ്പിക്കുളത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇതാണ് പറമ്പിക്കുളത്തിൻ്റെ കവാടം. അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കയറുകയാണ്, കേരളത്തിലോട്ട് കയറുകയാണ്. പറമ്പിക്കുളം കടുവ സങ്കേതം, ടൈഗർ റിസർവ്. ഇവിടെ നമ്മൾ പാസ് എടുക്കണം. നേരെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് അവിടെ തന്നെ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം, ആ ചെക്ക് പോസ്റ്റിൽ ഒരു കൗണ്ടറുണ്ട്, അവിടെ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നതാണ്. അവിടെ താമസ സൗകര്യം മുൻകൂട്ടി തന്നെ നമ്മൾ അറിയിക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ. പണ്ടുകാലത്ത് ഇവിടെ ഇത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ വിജനമായിട്ട് കിടക്കുകയായിരുന്നു. കുറച്ചപ്പുറത്ത് ഒരു ചെറിയൊരു ഷെഡ് മാത്രമുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട
സുഹൃത്ത് ഗണേശൻ. ഗണേശൻ തമിഴ്നാടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നു, ഇപ്പോൾ പറമ്പുകുളത്താണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടാണ് ഞാൻ മലമുഴക്കി വേഴാമ്പലിൻ്റെ പടങ്ങളെല്ലാം ധാരാളം എടുത്ത് കരിയഞ്ചോലിയെന്ന് തമിഴ്നാടിൻ്റെ ബി ബി സിക്ക് വേണ്ടിയെല്ലാം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഗംഭീര കക്ഷിയാണ്, കാടിനെ വളരെ അടുത്തറിയുന്ന ഒരാളാണ്. ടോപ്പ് സ്ട്രിപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താമസവും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ചിട്ടുണ്ട്. ഒത്തിരി മലമുഴക്കി വേഴാമ്പലിൻ്റെ നെസ്റ്റെല്ലാം അറിയാം. കാലിൽ യാതൊരു ഭയവുമില്ലാതെ നടക്കുന്ന ഒരാളാണ്. തവളവായം പക്ഷിയുടെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത്. തവളവായം പക്ഷിയുടെ ഫോട്ടോഗ്രാഫ്സ് തന്നെ ആദ്യം തന്നെ വന്ന് കരിയഞ്ചോലയിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളത്. അതിനുശേഷമാണ് തട്ടേക്കാടൊക്കെ ഫേമസ് ആയത്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും യാത്ര തുടരുകയാണ്. ചെറിയ മഴയുണ്ട്, മഴ റോഡെല്ലാം നല്ല നനഞ്ഞു കിടക്കുന്നു, നല്ല പച്ചപ്പ്. ആ ഇതാണ് പറമ്പിക്കുളത്തിൻ്റെ ഇവ പ്രധാന നമ്മൾക്ക് പ്രവേശന പാസും ഇത്തരം കാര്യങ്ങളെല്ലാം കിട്ടുന്ന പ്രധാന ഇടം. പറമ്പിക്കുളത്തിലോട്ട് പ്രധാനമായിട്ട് പ്രവേശനം കിട്ടുന്ന ഇടം. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മളുടെ, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തേക്ക് താമസിക്കാൻ വരികയാണെങ്കിൽ ഇവിടെ നമ്മളുടെ കാർ ഇട്ടിട്ട് അവരുടെ വാനിൽ ബസ്സിൽ കൊണ്ടുപോയി നമ്മളെ പറമ്പിക്കുളം കാണിക്കും. അതിന് ഇവിടെ ടിക്കറ്റ് എടുക്കണം. പറമ്പിക്കുളത്ത് എൻ്റെ പ്രധാന സുഹൃത്ത് ജിമ്മി, ശുങ്കത്തെ ജിമ്മി. ജിമ്മിനെ കുറിച്ച് ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്. എൻ്റെ ആദ്യകാലത്തെല്ലാം കാട്ടിൽ വരുന്ന ജിമ്മിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സുഹൃത്തിനെ പരിചയപ്പെടുകയാണ് ജിമ്മി. അദ്ദേഹം പറയുന്നത് ജിമ്മിനെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് വന്ന് പരിചയപ്പെടുക, കാരണം കുറച്ച് നാളെത്തിയിട്ട് വന്നാണ്, ഏകദേശം ആ 2 മാസം മുമ്പ് വന്ന്. പലരും അന്ന് കാണാൻ പറ്റിയില്ല, കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഇപ്പോൾ സുങ്കമാണ് ഇത്. സുങ്കം ഒരു ട്രൈബലെ ഏരിയയാണ്, ഒരു കോളനി ഉണ്ട്. ജിമ്മിയുടെ വീട് ഇവിടെയാണ്. വഴി നീളം മയിലുണ്ട്. പക്ഷേ പണ്ട് മയിൽ പറമ്പിക്കുളത്ത് ആനപ്പാടി ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു 3-4-5 മൈലുണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും മയിലെത്തുന്നുണ്ട്. ഇത് പെരുവാരപ്പള്ളം ഡാം, നമ്മുടെ ആദ്യം എത്തുന്നൊരു ഡാം സൈറ്റാണ് പെരുവാരപ്പള്ളം ഡാം. ഇതിലെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് പെട്ടെന്നാണ് അവിചാരിതമായിട്ടാണ് നമ്മുടെ ടൈഗർ വിജയൻ്റെ ഭാര്യനെ കാണുന്നത്, പളനിയമ്മ. അപ്പോൾ വിജയനും ഞാനും കൂടി പോയിട്ടാണ് ടൈഗറിൻ്റെ ഫോട്ടോ ഒക്കെ ആദ്യം എടുത്തത്. അത് വളരെ സന്തോഷമായിരുന്നു. പളനിയമ്മ ഇവിടെ ട്രക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. പെരുവാരപ്പള്ളം ഡാം വളരെ മനോഹരമാണ്. അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. അത് ആ കഥ നമ്മൾ ഇതിൽ പിന്നീടുള്ള എപ്പിസോഡിലേക്ക് വരുന്നതാണ്. ഇത് പുള്ളിമാൻ കൂട്ടം എപ്പോഴും ഉണ്ടാവും. വൈൽഡ് ഡോഗ് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ പല തവണ ഞാൻ നേരത്തെ വന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പരിചയക്കാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ തവണ പോയപ്പോൾ കാണാത്തവരൊക്കെ പലപ്പോൾ ഇവിടെ വരിക വിചാരിതമായിട്ട് കാണുകയൊക്കെ ചെയ്ത്. അവരൊക്കെ ചെറിയ പിള്ളേരായിരുന്നു ഞാൻ ആദ്യകാലത്തൊക്കെ വരുമ്പോൾ. ജിമ്മി ഇവിടെ കൂടെ നിൽക്കുന്നുണ്ട്. ജിമ്മിയാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ ഫുള്ള് ഞങ്ങളോടൊപ്പം വഴികാട്ടിയായിട്ട് വന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. പറമ്പിക്കുളത്ത് ഇതാണ് തുണക്കടവ് ഡാം. കൂട്ടുകാരെ, നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ പോകുന്ന IB ഇത് ഈ ഡാമിൻ്റെ അപ്പുറത്താണ്. ഇത് തുണക്കടവ് ഡാം. ഇതിൻ്റെ അപ്പുറത്ത് തേക്കിൻ്റെ ഇടയിൽ കാണാം തുണക്കടവ് IB എന്നും പറയും. ഈ മലയുടെ മേലെ, വെങ്കുളി മലയുടെ മേലെ എന്നാണ് ഞാൻ നീലഗിരി താറിൻ്റെ വരയാടിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളതാണ്. പണ്ട് എപ്പോഴും വന്ന് ബൈനോക്കുലർ വെച്ച് നോക്കുമായിരുന്നു. ഇതാണ് തുണക്കടവ് IB. പക്ഷേ അതിൻ്റെ ശരിയായ പണ്ടത്തെ പേര് ഓൾഡ് IB എന്നാണ്. ഞങ്ങളുടെ താമസം അവിടെയാണ്.
കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിവിടെ പറമ്പിക്കുളത്തെത്തി. ഒരു തീരെ പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു. പെട്ടെന്നാണ് കൂട്ടുകാർ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോയിക്കളയാം. അങ്ങനെ നമ്മൾ ഇവിടെ പറമ്പിക്കുളത്തെത്തി. വരുന്ന വഴിക്കൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്തേക്കുന്ന പറമ്പിക്കുളത്തെ ഒരു റൊമാൻറ്റിക് പ്ലേസായ ഓൾഡ് ഐബിയിലാണ്. റൊമാൻറ്റിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു നോസ്റ്റാൾജിയാണ്. എന്നാൽ ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 10-40 വർഷമായി. പറമ്പിക്കുളത്ത് വരാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ അന്ന് തുടങ്ങി, ചെറുപ്പം തുടങ്ങി ഈ ഐബിയിലൊക്കെ വരാറുണ്ട് നമ്മൾ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവിടെ വന്ന് രാത്രിയൊക്കെ വന്നിരിക്കുന്നതും ഇവിടെ നിന്ന് നടന്നു പോകുന്നതും പോകുന്ന വഴിക്ക് കരടി മുന്നിൽ ചാടിയ കഥയൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. 40 വർഷത്തോളമായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഐബിയും, അതായത് ഓൾഡ് ഐബി. ഓൾഡ് ഐബി എന്നാണ് പറയുന്നത്, ഭയങ്കര ഫേമസ് ഓൾഡ് ഐബി എന്ന് പറയുമ്പോഴത്തെ ഓൾഡ് ഐബി എന്ന് പറഞ്ഞാൽ ഫേമസ് തന്നെയാണ്. അന്നത്തെ കുറേ ഓർമ്മകൾ നമ്മൾ അന്ന് ഇവിടെ വരുമ്പോൾ ഈ ലേക്കിൽ, ലേക്ക് മീനിങ് നമ്മൾ ഇതിപ്പോൾ തുണക്കളവ് ഡാമിൻ്റെ മുമ്പിലാണ് ഈ ഐബി പണിതേക്കുന്നത്. അപ്പോൾ അന്ന് ഇവിടെ ചൂണ്ടിയിടുന്ന ഒരു പരിപാടിയുണ്ട്. വലിയ കമ്പനിയുടെ മാനേജേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ ചൂണ്ടിയിടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലൂക്ക് ബോണ്ടിൻ്റെ മാനേജറും അങ്ങനെയൊക്കെ. നമ്മുടെ മാർക്ക് ദാവിദാറിൻ്റെ ഫാദറും വന്ന് ഇവിടെ ചൂണ്ടിയിട്ടുണ്ട്. കുയിലുമീനും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അക്കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ സ്ട്രിക്റ്റാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ. വെള്ളം മല തുരന്ന്, അതായത് നമ്മുടെ വെങ്കോളിയുടെ അടി കൂടെ തുരന്ന് തുണക്കളവ് ഡാമിലെത്തുക, പിന്നെ ഇവിടെ നിന്ന് ടണൽ എൻട്രി വഴി കൊണ്ടുപോകുക. അവിടെ നവമല പവർ ഹൗസ് ഉണ്ട്. അവിടെയാണ് പവർ ഉണ്ടാക്കുന്നത്, തമിഴ്നാടിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ 3 ഡാമുകളുണ്ട്. 1 പറമ്പിക്കുളം ഡാം, തുണക്കടവ് ഡാം, പിന്നെ പെരുവാരപ്പിള്ള ഡാം. അങ്ങനെ 3 ഡാമുകളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അന്ന് പൂണ്ടി തുഴഞ്ഞ് നടന്നിട്ടുണ്ട്. അതുപോലെ ഈ ഐബിയിൽ വന്ന് താമസിച്ചിട്ട് ഇവിടെ നിന്നൊരു വഴിയുണ്ട്, സീച്ചാളിപ്പള്ളം വഴി. അങ്ങനെ വന്നിട്ട് ടണൽ എൻട്രി എന്ന് പറയും, ആനപ്പാടിയുടെ ഇപ്പുറത്ത് അങ്ങനെ വന്ന് കയറും, റൂട്ടിൽ വന്ന് കയറും. ഞാൻ അങ്ങോട്ട് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതിലെ തന്നെ തനിച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് അനിമൽസിനെ കണ്ടിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ ക്യാമറയൊന്നുമില്ല, വെറുതെ കാട് കയറി ഇങ്ങനെ കണ്ട് നടക്കുന്നൊരു സമയം. അതിനുശേഷം ക്യാമറയായിട്ടും വന്ന് ഒരുപാട് ഫോട്ടോഗ്രാഫ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തുണക്കടവ് ഡാമിൻ്റെ അക്കരെയുള്ള ഒരു ക്വാർട്ടേഴ്സിൽ അന്ന് ജോസേട്ടൻ ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് ജോസ്, ഫോറസ്റ്റ് ഗാർഡ് പരമേശ്വരൻ. അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു. അന്ന് വൈൽഡ് ലൈഫ് അസിസ്റ്റൻറ്റ് അപ്പുണ്ണൻ സാറായിരുന്നു. അപ്പോൾ സെൻസസിന് വരവിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 1992 മറ്റോ സെൻസസിന് ഇവിടെ വന്നിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ട് സെൻസസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി. അത് ഞങ്ങൾ വനസീ മനേജർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെബാസ്റ്റ്യൻ മാഷിൻ്റെ കൂടെ വന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ അന്നത്തെ DFOനോട് ആവശ്യപ്പെട്ട് അദ്ദേഹം സർട്ടിഫിക്കറ്റ് എല്ലാം വിതരണം ചെയ്തു. ഏതാണ്ട് 25 വയസ്സൊക്കെയാണ് തോന്നുന്നത് എനിക്ക് അന്ന്. സെബാസ്റ്റ്യൻ മാഷായിരുന്നു ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഫസ്റ്റ് ഞാൻ പറമ്പിക്കുളത്ത് വരുന്ന വേറൊരു കഥയാണത്. അത് മലക്കപ്പാറ വഴിയൊക്കെ വന്ന് ഫോറസ്റ്റുകാരൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മളുടെ സേത്തുമട വഴി വന്നിട്ട് ബൈക്കിന് സേത്തുമടയിൽ വന്ന് അവിടെ ഒരു വർക്ക്ഷോപ്പിൽ ബൈക്ക് വെച്ചിട്ട് അന്ന് സഞ്ചരി പൂട്ടിയൊക്കെയാണ്. പക്ഷേ ഞങ്ങൾക്കറിഞ്ഞിവിടെ വന്നു, അവിടെ നിന്ന് നടന്നു, ടോപ്പ് സ്ട്രിപ്പ് വഴി നടന്ന് ഇവിടെ വന്നിട്ടുണ്ട്. വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് നഗറിലോട്ട് ഇവിടെ നിന്ന് ലോറിയിൽ മുള കൊണ്ടുപോകും. അപ്പോൾ ആ ലോറിയിൽ കയറിയ താഴെയൊക്കെ പോയതൊക്കെ അതാണ് ഇവിടെ എടുത്തൊരു ഓർമ്മ. പിന്നെയും ഒരു ഇത്, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഈ പറമ്പിക്കുളത്തിൻ്റെ എപ്പിസോഡുകൾ ഓരോന്ന് വരുമ്പോൾ നമ്മളുടെ പഴയ ഓർമ്മകളൊക്കെ അതിൽ നിങ്ങളോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ആ കൂട്ടുകാരെ, പറമ്പിക്കുളത്തിൻ്റെ കഥ ഇനിയും ധാരാളമുണ്ട്. അപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇനിയും പുതിയ നല്ല സ്റ്റോറീസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇത് കൂടുതൽ ആളുകളിലോട്ട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇതിൽ വരണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പറമ്പിക്കുളത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. നന്ദി, നമസ്കാരം. ഒരു കൂട്ടമാണ് കൊമ്പനപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, കൊമ്പനുണ്ട്.